ജിഎഫ്എസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ത് പോവാന്ന് വല്ല പിടുത്തുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. ഇതിൻ്റെ ലീഫ് ഇതാണ്, ഫ്ലവറും ഇതാണ് കേട്ടോ. വാഗമരമാണ് കേട്ടോ, നന്നായിട്ട് പൂവായിട്ടുണ്ട് കേട്ടോ. നല്ല ചുവന്ന കളറിൽ നല്ല രസത്തിൽ പൂക്കളുണ്ടാക്കുന്നൊരു ചെടിയല്ല, ശരിക്കും പറഞ്ഞൊരു മരമാണ് ഇതെന്ന് പറയുന്നത്. തണ്ടിന് വലിയ കട്ടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒത്തിരി ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒത്തിരി പടർന്നു കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു വീഴാനുള്ള, അല്ലെങ്കിൽ ഭാരമൊക്കെ കൂടുന്ന സമയത്ത് ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലുള്ളൊരു ചെടിയും കൂടിയാണ്. പൂമരമായിട്ട് കണക്കാക്കുന്ന ഒരു ചെടിയാണിതെന്ന് പറയുന്നത്. ഇതിൻ്റെ പൂക്കളെല്ലാം അങ്ങ് ഹൈറ്റിലാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു കറുത്ത തണ്ടാ കാണുന്നത്, അതിൻ്റെ വിത്താണ് കേട്ടോ. അപ്പോൾ വിത്തിട്ടാണ് ഇതിൻ്റെ പ്രധാനമായും തൈകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ഫ്ലവർ കൂടി ഞാൻ അടുത്ത് കാണിക്കാം. ഇതുണ്ടോ, ഇതൊരു കമ്പി ഇവിടെ ഒടിഞ്ഞു കിടക്കുന്നതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഫ്ലവറും കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതുണ്ടല്ലേ, ഫുൾ ചുവപ്പിൽ ഒരു ഇതൾ മാത്രം, വൈറ്റും ചുവപ്പൂടി ചേർന്നൊരു ഷെയ്ഡിലായിരിക്കും കാണുന്നത്. ഇതാണ് അതിൻ്റെ പൂവും കാര്യങ്ങളും. ഇത് അതിൻ്റെ മൊട്ടാണ്. ഇത് പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ വിരിയാറായ മൊട്ട്, തെയ്ത്തിലെ വിരിയാറായ മൊട്ടാണെങ്കിൽ എടുത്തു നോക്കിയിട്ട് ഇതിൻ്റെ താനയുടെ രൂപമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് കളിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഈ പൂ വന്നതിന് ശേഷമുള്ള അതിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഈ സാധനം, ഇത് ചവിട്ടിൽ നിന്ന് ഒരു പശ പോലുള്ളൊരു ഇത് കിട്ടും നമുക്ക് ഈ ചുവന്ന സാധനം ഇളകി കളയുമ്പോൾ. ഇതുണ്ടല്ലേ, എന്നിട്ട് ഇത് നഖത്തെ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മുടെ ഇതുണ്ടോ, ഇതുപോലെ തിരിച്ചൊട്ടിച്ച് വെച്ചിട്ട് നമ്മൾ ഇത് അന്നേരം കൊച്ചിലെ കളിക്കുന്ന സമയത്തും ഇത് തന്നെ ഉപയോഗിക്കുമായിരുന്നു കേട്ടോ. ഇതുപോലെ വെച്ച് അടിപൊളിയാക്കി വെച്ച് പണ്ട് കളിക്കുമായിരുന്നു ഇതൊക്കെ വെച്ചിട്ട് കേട്ടോ. രാവിലെ അപ്പൂസിനെയും കൊണ്ട് ഇത് കാണിക്കാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ അവനും കൂടെ ഉണ്ട്, അപ്പൂസും അവൻ്റെ മാമനും കൂടിയാണ്. വെയിലത്തിരുന്നുള്ള കളിയാണ് കേട്ടോ. ഇവിടെ നഖ ഒട്ടിക്കാൻ വന്നേക്കും രാവിലെ രണ്ട് എലമംഗളെ മൂന്നുപേരും കൂടി. വീഴും വീഴും പിടിച്ചോ. ഇത് രാക്ഷസം പാറയാണ് കേട്ടോ. അങ്ങ് മേളിലോട്ടാണ് പാറയെ കിടക്കുന്നത്. നല്ല വെയിലായിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം കാണാൻ പാടായിരിക്കും. വീഴും ഈ ഓടുന്ന ഓട്ടത്തിൽ. ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചുതരാം സാറ്. കണ്ടോ, ആ ഒരു പാറയുടെ മണ്ടയ്ക്ക, അതുകൊണ്ട് അതിനെയാണ് രാക്ഷസം പാറ എന്ന് പറയുന്നത്. അതിൻ്റെ മണ്ടയ്ക്ക് ട്രക്ക് ചെയ്ത് നമുക്ക് കയറാൻ പറ്റും. നല്ല രസമുള്ള വൈബും കാര്യങ്ങളൊക്കെ, അതുപോലെ രാവിലെ നല്ല മഞ്ഞൊക്കെ ഉള്ള സമയത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാണ് സാധനം എന്ന് പറയുന്നത്. അപ്പൂസ് പോവാം നമുക്ക്, പോവാം ടാറ്റാ. ഓക്കേ. ഇതുണ്ടോ, പനയുടെ പൂവാണ് കേട്ടോ. പൂവായിട്ടില്ല, അതിൻ്റെ ആ മുട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ ഇത് നല്ലപോലെ ഫ്ലവറാണ്. ഇത്രയും ലെങ്ത്തിൽ കേട്ടോ. ഇത് ആനയ്ക്ക് പട്ട കൊടുക്കുന്ന പനയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തും ഉണ്ടായിരുന്നത്. ഭയങ്കര മഴപ്പട്ടിയുടെ ശല്യം ഉണ്ടാവും ഇതിനെ കാതിന്നാൻ വേണ്ടി രാത്രിയിൽ. നല്ലപോലെ പ്രായമെത്തിയ ചെടികളിലാണ് ഇത്തരം കാളുണ്ടാകുന്നത് കേട്ടോ. ഒരെണ്ണം ഓൾറെഡി കരിഞ്ഞത് രണ്ട് കൊലകൾ അവിടെ കാണാം. അതേപോലെ തന്നെ രണ്ടല്ല, ഒരു കരിഞ്ഞ കൊലയും ഒരു പൂ വന്ന കൊലയും ഇനിയൊരു പൂ വരാൻ പോകുന്ന ഒരു കൊലയുമായിട്ട് മൂന്ന് കൊലകൾ ഈ ഒരു ചെടിയെ തന്നെ, ഒരു ചെടിയല്ല ഈ ഒരു മരത്തെ തന്നെ നിൽപ്പുണ്ട്. അപ്പോസ് ഈ പറിച്ചു കളിക്കുന്ന ചെടി എന്ന് പറയുന്നത് ക്രീപ്പിംഗ് ഡേയ്സി എന്ന് നോർത്ത് ഇന്ത്യക്കാർ പറയുന്ന, അവർ ആ നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ഡിമാൻഡിലുള്ളൊരു ചെടിയാണ്. നമ്മുടെ ഇവിടെ ഇത് ഈ അധിനിവേശ ചെടിയാണ്. ഉമ്മ കാട് പോലെ കയറി ഇതുണ്ടല്ലേ, ഇവിടെ നാട്ടിൻപുറത്ത് മാങ്ങാന്നാറി എന്നുള്ള നാടൻ പേരിൽ അറിയപ്പെടുന്നൊരു ചെടിയാണിത് കേട്ടോ. ഒരു കിട്ടിലൻ വിട്ടിലായി, പച്ച വിട്ടിലല്ല കേട്ടോ, നല്ലൊരു കിട്ടിലൻ വിട്ടിലാണ് ആ സാധനം എന്ന് പറയുന്നത്. ഹലോ, ഇതപ്പം ക്രീപ്പിംഗ് ഡേയ്സി എന്നുള്ള പേരിൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ്. അവിടെ നല്ല ഡിമാൻഡുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇത് നമുക്കും വളർത്തിയെടുക്കാം, പക്ഷേ ഹാങ്ങിങ് ആയിട്ട് മാത്രമേ വളർത്താവൂ. അതേപോലെ തന്നെ ഇതിൻ്റെ കട്ട് ചെയ്ത തണ്ടും തലപ്പുകളും ഒന്നും അവിടെ ഇവിടെ അലക്ഷ്യമായിട്ടൊന്നും വലിച്ചെറിയൽ, അത് മൊത്തം ചെയ്തുപോലെ കാട് പോലെ അങ്ങ് വളർന്ന് കയറി, പിന്നെ അത് ഒരു കാരണവശാലും പറിച്ചു കളഞ്ഞാൽ തീരാത്ത രീതിയിലേക്ക് ഒരു അധിനിവേശ ചെടിയായിട്ട് മാറും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, അതുകൊണ്ട് വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം ഇത് നമുക്ക് ലോ കോസ്റ്റിൽ നമുക്ക് ഹാങ്ങിങ് ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അടിപൊളിയായിട്ട് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലവറൊക്കെ തരും. അതേപോലെ തന്നെ ഒരു മെയിൻ്റെനൻസും ഇല്ലാതെ നല്ല ഷോയിൽ സാധനം ഇറങ്ങും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടിപൊളി മഴയാണ് ഇവിടെ, അതുകൊണ്ടാണ് തന്നെ വീട്ടിലോട്ട് കയറിപ്പോൾ ഒന്ന് റോഡ് വഴിയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. രാവിലെ തൊട്ടേ അവൻ ഇതിൻ്റെ അകത്ത് കേട്ടോ, ഇതിൻ്റെ അകത്ത് കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൂസും അപ്പൂസിൻ്റെ മാമനും കൂടി വെള്ളത്തിൽ കൂടി കളിച്ചുകൊണ്ട് നടക്കുകയാണ്.
ഇപ്പോൾ ഞാനുള്ള സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാണാൻ വേണ്ടി ഇവനെയും കൊണ്ട് ഇറങ്ങും കേട്ടോ. ഇപ്പോൾ ഇത് അവരുടെ വീട്ടിലോട്ട് പോകാനുള്ള വൈഫിൻ്റെയൊക്കെ വീട്ടിലോട്ട് പോകാനുള്ള റോഡാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ മൊത്തം ഏത്തവാഴയാണ് കേട്ടോ. ഇത് അവരുടെ അല്ല, വേറെ ആൾക്കാരുടെ കേട്ടോ. ഇഷ്ടംപോലെ ഏത്തവാഴ കൃഷിയുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഇട്ടിരിക്കുന്നത് എന്നൊരു കിഴങ്ങാണ് കേട്ടോ. അത് വള്ളി വീശി കയറിയിരിക്കുന്നതാണ്, ഏത്തവാഴയാണ് ഇതിൻ്റെ ഇതെല്ലാം. ഇത് ഈ ഷീറ്റ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ രാത്രിയിൽ ഇവിടെ പന്നിയുടെ ശല്യമുണ്ട്, അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഒരു വേലി പോലെ കെട്ടിയേക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. പോന്നില്ലേ, ബാ വീട്ടിൽ പോ. ആ വീട്ടിൽ പോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്നിരുന്നു. ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകളൊക്കെയും കാണാൻ വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക. താങ്ക് യു.